Hi friends, ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ഈസി ചിക്കൻ ഡ്രൈ ഫ്രൈ ആണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ്റെ ഡ്രംസ്റ്റിക് പീസുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാലിൻ്റെ ഭാഗം ഇങ്ങനെ വെട്ടി കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾ ചിക്കൻ എടുക്കാം, ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് പീസ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഒരല്പ സമയം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം, നമ്മുടെ മസാലകൾ റെഡിയാകുന്ന സമയം വരെ. അത്രയും സമയം വെച്ചാൽ മതിയാവും. ഞാൻ ആദ്യമേ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി. നിങ്ങൾക്കിതിന് പകരം നാരങ്ങാനീര് ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർക്കുന്നത്. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ മസാല റെഡിയാകുന്ന അത്രയും സമയം മാരിനേറ്റ് ചെയ്ത് ഇങ്ങനെ തന്നെ വെക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യമേ തന്നെ ഒരു പാത്രം തീയിൽ വെക്കുക. ഞാനിപ്പോൾ ഒരു 80 ml കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടാവട്ടെ കേട്ടോ. നമുക്ക് അതിനകത്തേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇടണം. ആദ്യം നമ്മുടെ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇടുവാണ്. അത് നന്നായിട്ടൊന്ന് വഴറ്റുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ചേർത്താണ്. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിനകത്തേക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇതിപ്പോൾ 2 സവാള അരിഞ്ഞതുണ്ട്, ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്കൊരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പം കൂടി പോകാണ്ട് നോക്കണം, കാരണം നമ്മൾ ആദ്യമേ തന്നെ ചിക്കൻ ഒരല്പം ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി, പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പിടാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. പിന്നെ നന്നായിട്ട് വഴറ്റിയിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമല്ലോ, ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്കിതിനെ വഴറ്റി എടുക്കണം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്, ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, നല്ല ബ്രൗൺ കളറായി. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കൂടുതൽ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ. ഞാനിപ്പോൾ 2 എണ്ണ ചേർക്കുന്നുള്ള അല്ലെങ്കിൽ ഭയങ്കര എരിവായി പോവും. ഓപ്ഷനാണല്ലോ കേട്ടോ, പച്ചമുളക് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാണ്ടിരിക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ അത്രയും എരിവ് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ പച്ചമുളക് നന്നായിട്ടൊന്ന് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മുളകിട്ടത് നന്നായിട്ട് മൂക്കിട്ടുണ്ട്. ഞാൻ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഞാൻ ഇതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചിക്കനകത്ത് ഇട്ടിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ, അതേ കുറച്ചിട്ടാലും കുഴപ്പമില്ല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അത് കാശ്മീരി മുളക് പൊടി ഇടുന്നത് മെയിനായിട്ട് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല മുളക് പൊടി ഇടാം, എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, ലാസ്റ്റ് ഒരു ഇച്ചിരി കായം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ
പൊടിയുടെ ഒക്കെ പച്ചമണം മാറിയതൊന്ന് മൂത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഇതിനകത്തേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി ആ തക്കാളിയുടെ ആ വെള്ളത്തിൽ വേണം അത് വേവാനായിട്ട്. അത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ മൂടി വെച്ച് കൊടുക്കും. അപ്പം അതിൻ്റെ തക്കാളിയുടെ വെള്ളം ഇറങ്ങി അത് നന്നായിട്ടൊന്ന് വേകട്ടെ കേട്ടോ. നന്നായിട്ട് വെന്തിട്ട് വേണം ഇതിനകത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാൻ. ഞാനിതൊന്ന് മൂടി വയ്ക്കാൻ പോവാണ്. തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാണ്. നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യാണ് കേട്ടോ. നന്നായിട്ട് എന്നിട്ട് ആ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. അപ്പോൾ ആ ചിക്കൻ്റെ വെള്ളം ഇറങ്ങി, അത് വേകാനുള്ള വെള്ളം അതിനകത്ത് തന്നെ ഇറങ്ങിക്കോളും. നമ്മൾ ഒട്ടും എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്തില്ല. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമ്മുടെ ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്കിനി ഇത് കുറച്ച് നേരം കൂടെ വെച്ച് ഡ്രൈ ആക്കിയെടുക്കാം. ഞാൻ ഇനിയിപ്പോൾ തീ ഒരു അല്പം കൂട്ടി വെച്ച് കൊടുക്കുകയാണ്. അത് അടി പിടിക്കാണ്ടിരിക്കാനായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീ ഒരു അല്പം കൂട്ടി വെച്ച് തന്നെ വേണം നമ്മൾ ചെയ്യാൻ. പക്ഷേ ഒത്തിരി കരിയാണ്ട് നോക്കണം. നമ്മുടെ ചിക്കൻ നല്ല ആ ഗ്രേവിയൊക്കെ നല്ല ഡ്രൈ ആയി വരുന്നുണ്ട്. ഞാനിതിനകത്തേക്ക് ഒരു അല്പം മല്ലിയില അരിഞ്ഞു വെച്ച് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വേണ്ടാന്ന് വെക്കാം. പക്ഷെ അത് ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചിക്കൻ ഡ്രൈ ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വലിയേറിയ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.